ഹാഗിയ സോഫിയ മോസ്ക് ആയപ്പോൾ ഹാഷ്ടാഗ് ഇട്ടും ഡിപിയിൽ കരിമ്പടം പൂശിയും എർദോഗാന്റെ അക്കൗണ്ടിൽ പൊങ്കാല വെച്ചും നമ്മൾ പ്രതിഷേധിച്ചു. എന്തുണ്ടായി ഫലം? ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർത്തിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണം ഇന്ന് മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഇസ്താംബുൾ നഗരമായി മാറിയത് എങ്ങനെയെന്ന് അന്വേഷിക്കാൻ നാം മെനക്കെട്ടില്ല. കത്തോലിക്കരും ഓർത്തഡോക്സുകാരും തമ്മിൽ ഭിന്നത, ആരാണ് വലുത് എന്ന മുപ്പിളവ് തർക്കം, ഒരുമിച്ച് നിൽക്കേണ്ടവർ പരസ്പരം സഹായിക്കേണ്ട സഹോദരങ്ങൾ തമ്മിൽ വിശ്വാസത്തിന്റെ പേരിൽ നിസ്സാര കാര്യങ്ങളിൽ ശത്രുത, ഒടുക്കം എന്തായി? പരസ്പരം പോരടിച്ചു കഴിഞ്ഞവരെ കീഴടക്കാൻ അക്രമികൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഒടുക്കം ആര് നേടി? കഴിഞ്ഞ കുറെ നാളുകളായി കേരള ക്രൈസ്തവരുടെ ഇടയിൽ നടക്കുന്നതും ഇതുതന്നെയല്ലേ? വിവിധ ക്രൈസ്തവ സഭകൾ തമ്മിൽ, സഭാ മേലധ്യക്ഷന്മാർ തമ്മിൽ, രൂപതകൾ തമ്മിൽ, സ്ഥാപനങ്ങൾ തമ്മിൽ, സന്യാസ സമൂഹങ്ങൾ തമ്മിൽ, ഇടവകകൾ തമ്മിൽ, വിശ്വാസികളും വൈദികരും തമ്മിൽ 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 കലഹം മാത്രം. നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചവന്റെ പേരിലാണ് തമ്മിലടി എന്നതാണ് വിരോധാഭാസം. ഓർത്തഡോക്സ് യാക്കോബായ പോരുകൾ അതിൽ ഒന്നു മാത്രം. കേസ് പറഞ്ഞും കോടതി കയറിയും ഒരാൾ ജയിക്കുമ്പോൾ തോൽക്കുന്നത് നമ്മുടെ കൂടപ്പിറപ്പാണെന്നത് മറക്കുന്നത് എന്തേ? ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണ്, അവന്റെ പരസ്പര ഭിന്നതയാണ്. പടയോട്ടങ്ങളാൽ കേരളത്തിന്റെ വടക്കൻ ഭാഗത്ത് ഇന്നും ക്രിസ്ത്യാനികൾ പേരിനു മാത്രം. നമുക്കെവിടെയാണ് പിഴയ്ക്കുന്നത്? ഒരിക്കൽ സിവിൽ സർവീസിലുടനീളം ഉണ്ടായിരുന്ന ഈ വിഭാഗം ഇന്ന് സർക്കാർ ജോലികളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. നാട്ടിൻ പുറത്തെ ഏക്കർ കണക്കിന് കൃഷിസ്ഥലങ്ങൾ നിസ്സാര വിലയ്ക്ക് വിറ്റ് പട്ടണങ്ങളിലേക്കോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കോ കുടിയേറി ക്ഷയിച്ചു പോകുന്നവർ, നമ്മുടെ ആൺമക്കൾ 35 വയസ്സ് കഴിഞ്ഞും കല്യാണം കഴിക്കാതെ നിൽക്കുന്നതിൽ ഖേദമില്ലാത്ത നമ്മൾ, 18 വയസ്സാകുന്ന ദിവസം തന്നെ നമ്മുടെ പെൺമക്കളെ റാഞ്ചിപ്പറക്കുന്ന കഴുകന്മാരെ കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മൾ, ക്രിസ്ത്യാനി കച്ചവടക്കാർ അധിവസിച്ചിരുന്ന ടൗണുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടത് അറിയാത്ത നമ്മൾ, സംവരണം മൂലം നമ്മുടെ മക്കളുടെ ജോലി നഷ്ടപ്പെടുന്നതിൽ ഖേദമില്ലാത്ത നമ്മൾ, 80-20 എന്ന സർക്കാർ നയത്തിനെതിരെ ഒരുമിച്ച് നിന്ന് ഒരു പ്രസ്താവന ഇറക്കാൻ പോലും കേൾപ്പില്ലാത്ത നമ്മൾ, തലച്ചോർ ഫ്രീസറിൽ വെച്ച നമ്മുടെ തലമുറയെ ഓർത്ത് നാളെ നമ്മുടെ മക്കൾ പദം പറഞ്ഞ് കരയും. മുസ്ലിമായ അമ്മയുടെയും പെന്തക്കോസ്തായ അപ്പന്റെയും മകൾ ഒരു കത്തോലിക്കിനെ പ്രേമിച്ചത് കൊലപാതകത്തിൽ കലാശിച്ചപ്പോൾ അതിന്റെ കാരണം സുറിയാനി മേൽക്കോയ്മ എന്ന് മാധ്യമങ്ങൾ പടച്ചുവിട്ടപ്പോൾ അത് ഏറ്റുപാടിയതും ക്രിസ്ത്യാനികൾ. ഏറ്റവും ഒടുവിലായി മലയാളത്തിന്റെ സ്വന്തം സുഗതകുമാരി ടീച്ചർ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്യുന്ന ത്യാഗോജ്വല സേവനങ്ങളെ അക്കമിട്ട് നിരത്തി എഴുതിയത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്താൽ അതിന്റെ താഴെ നമ്മുടെ സമൂഹത്തിന്റെ അപജയങ്ങൾ മാത്രം കമന്റ് ചെയ്യുന്നതും ക്രിസ്ത്യൻ നാമധാരികൾ. ആരെയാണ് പഴിക്കേണ്ടത്? എന്ന് തീരും ഇതെല്ലാം? ഇസ്താംബുളിലെ ഹാഗിയ സോഫിയയിൽ ബാങ്ക് വിളി ഉയർന്നതുപോലെ നാളെ നമ്മുടെ പള്ളികളിലും സംഭവിക്കാം. വിരാമത്തിലകം 1990 ശേഷം ഉറങ്ങുന്ന കേരള ക്രിസ്ത്യാനി നീ തിരിച്ചറിയുക. ഉറക്കം തുടങ്ങിയിട്ട് 30 വർഷമായി. ഉറക്കത്തിന്റെ ജൂബിലി 2090 ഘോഷിക്കുന്നതിനായി കാത്തുനിൽക്കാതെ ഉണരും. അല്ലെങ്കിൽ കേരള ക്രിസ്ത്യാനികൾ പാർസികളെ പോലെയാകും. ശേഷം ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും മനുഷ്യൻ പഠിക്കുന്നില്ല എന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ജി ചേടിയത്തിന്റെ മധ്യകാല സഭാ ചരിത്രം എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം ഓർമ്മിക്കുന്നത് നല്ലതാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിലെ അന്തചിത്രങ്ങളാണ് ക്രൈസ്തവ വിരുദ്ധരെ സഭയിൽ ഇടപെടാൻ വഴിയൊരുക്കിയത്. സഭയെ കടിച്ചു കയറാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾക്ക് അധികാരപ്രമത്തരും സ്വാർത്ഥമതികളും ക്രൈസ്തവ സ്നേഹരഹിതരുമായ സഭാ നേതാക്കന്മാർ വാതിൽ തുറന്നു കൊടുത്തു. പശ്ചിമേഷ്യയിൽ അറബികൾ നിഷ്പ്രയാസം കയറിപ്പറ്റിയത് ബസന്റൈൻ സാമ്രാജ്യത്തിലെ ക്രൈസ്തവരുടെ കലഹങ്ങൾ നിമിത്തമാണ്. തുടർന്ന് അങ്ങോട്ട് കലഹത്തിന്റെയും മത്സരത്തിന്റെയും ചരിത്രമാണ് ഏഷ്യൻ ക്രിസ്ത്യാനികൾക്ക് പറയാനുള്ളത്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു മതത്തിലെ വിഭാഗങ്ങൾ പെർഷ്യൻ രാജാവിന്റെ മുന്നിൽ സ്നേഹ സന്ദേശം ഒന്നിച്ച് അവതരിപ്പിക്കുന്നതിന് പകരം കേസുകൾ തീർക്കാൻ പദങ്ങളെ ചൊല്ലി തർക്കിക്കുകയായിരുന്നു ചെയ്തത്. വിഭജിതരായ ക്രൈസ്തവരുടെ ആ ഐക്യം അസാധ്യമാണെന്ന് കണ്ടാണ് മുഹമ്മദ് പുതിയ മതം സ്ഥാപിച്ചത് തന്നെ. ഈ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടേയിരുന്നു. അറബി തുർക്കി ആധിപത്യത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്നു കൊണ്ടിരുന്നപ്പോഴും സഹക്രിസ്ത്യാനികളെ ശപിക്കാനും കുറ്റപ്പെടുത്താനും അവരുടെ തെറ്റ് കണ്ടെത്താനുമാണ് ഏഷ്യയിലെ ക്രിസ്തീയ വിഭാഗങ്ങൾ
തത്രപ്പെട്ടത്. ഇസ്ലാമിന്റെ കീഴിൽ അനുദിനം എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരുന്ന കാലത്തും ഒന്നിക്കുന്നതിനെപ്പറ്റി ഗൌരവമായി ഒരു ക്രൈസ്തവ നേതാവും ചിന്തിച്ചില്ല. ഇത് ഗൌരവതരമായ പാപമാണെന്ന ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. മറ്റുള്ളവരെ സ്നേഹം കാട്ടി അടുപ്പിക്കാൻ കഴിഞ്ഞില്ല. സ്നേഹരാഹിത്യത്താൽ അകറ്റാൻ കഴിഞ്ഞു. ഇന്നും ഇതിൽ നിന്നും ക്രിസ്ത്യാനികൾ പാഠം പഠിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പരിതാപകരമായ പാപാവസ്ഥ. നാളെ കേരള ക്രിസ്ത്യാനികളെക്കുറിച്ചും ഇത് ആവർത്തിക്കപ്പെടുമോ?